നമ്മളിപ്പോൾ നാൽപ്പത്തി രണ്ടാമത്തെ ഖണ്ണികയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ മുന്നേറുന്നു ദൈവം സർവ സൃഷ്ടികൾക്കും അതീതനാണ് ക്രൈസ്ത ലോഡ് അതാണ് ആരാണ് ദൈവം സൃഷ്ടികൾക്കും അതീതനാണ് അതിനാൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭാഷയിൽ പരിമിതവും ഭാവനാബന്ധവും അപൂർണവുമായ എല്ലാറ്റിനെയും നാം നിരന്തരം ശുദ്ധീകരിക്കേണ്ടതുണ്ട് അതാണ് നമ്മൾ നമ്മുടെ ഭാവനയിലൂടെയും ഭാഷയിലും അപൂർണമായ എല്ലാറ്റിനെയും നാം നിരന്തരം ശുദ്ധീകരിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം നമ്മുടെ മാനുഷിക അവതരണങ്ങളെ നമ്മുടെ മാനുഷിക അവതരണങ്ങളെ അവർണ്ണനീയവും ും അദൃശ്യനും ബുദ്ധിക്കതീതനുമായ ദൈവവുമായി കൂട്ടിക്കുഴയ്ക്കാനിടയുണ്ട് മാനുഷിക വാക്കുകൾ ദൈവരഹസ്യത്തെ വ്യക്തമാക്കാനുള്ള ശ്രമത്തിൽ എപ്പോഴും അപര്യാപ്തമാണ് ഉണ്ടോ വിശുദ്ധ ജോൺ ക്രിസ്വസ്വമാണ് നമ്മൾ കഠ്യനാവറയായി പഠിക്കുന്ന അതേ പിതാക്കന്മാർ തന്നെയാണ് ഇവിടെയും എന്താണ് അവിടെ നമ്മൾ കേട്ടത് ദൈവം സർവ സൃഷ്ടിക്കും അതീതനാണ് അതിനാൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭാഷയിൽ പരിമിതവും ഭാവനാബന്ധവും അപൂർണവുമായ എല്ലാറ്റിനെയും നാം നിരന്തരം ശുദ്ധീകരിക്കേണ്ടതുണ്ട് അല്ലാത്തപക്ഷം നമ്മുടെ മാനുഷിക അവതാരണങ്ങളെ അവർണ്ണനീയവും അഗ്രാഹ്യവും അദൃശ്യനും ബുദ്ധിക്കതീതനുമായ ദൈവവുമായി കൂട്ടിക്കുഴയ്ക്കാൻ ഇടയുണ്ട് വിശുദ്ധ ജോൺ ക്രിസ്തോസ് മാനുഷിക വാക്കുകൾ ദൈവരഹത്യത്തെ വ്യക്തമാക്കാനുള്ള ശ്രമത്തിൽ എപ്പോഴും അപര്യാപ്തമാണ് അതുകൊണ്ടാണ് അഭിഷേകം ത്തിലൂടെയാണ് അത് മനസ്സിലാവുന്നത് ആ മാനുഷിക വാക്കുകളോടൊപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടാകുമ്പോൾ ആ വാക്കുകൾ അടങ്ങിയിരിക്കുന്ന സ്നേഹവും ജ്ഞാനവും അതിലൂടെ പ്രസരിക്കണം അതാണ് പോലും ശ്രീകാം ഒന്ന് കുറേ ദിവസം പതിമൂന്നിലെല്ലാം പറയുന്നത് നിങ്ങൾ ഭാഷാവരത്തിൽ സംസാരിച്ചേക്കാം ചില നേരത്ത് ഞാൻ പറയണ മതി നിങ്ങൾക്ക് വലിയ വരദാനങ്ങൾ ഉണ്ടായേക്കാം നിങ്ങൾ മലാഘമാരുടെ ഭാഷയിൽ സംസാരിക്കാം എന്നാൽ സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ മാത്രം ശരിക്കും അങ്ങനെയാണ് ചില സമയത്ത് നമ്മൾ ചില സമയത്ത് നമ്മൾ വെറും മുഴക്കം മാത്രമാണ് ഭയങ്കര വാശിയും ഭയങ്കര ശക്തിയും ഭയങ്കര ഒച്ചയിലും ഒക്കെ പറയും വെറും മുഴക്കമാണ് അതിലൂടെ ഒന്നും പ്രസരിക്കുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹമോ ദൈവത്തിൻ്റെ ജ്ഞാനമോ പ്രസരിക്കുന്നില്ല നിങ്ങൾക്ക് മലകളെ മാറ്റാൻ പറ്റിയ വിശ്വാസം ഉണ്ടായേക്കാം വലിയ അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരാകാം പക്ഷേ സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്താ പറഞ്ഞിരിക്കണം അവിടെ ഒന്നുമല്ല നിങ്ങൾ നിങ്ങളൊന്നുമല്ല നിങ്ങളെല്ലാം നിങ്ങൾക്കുള്ളതെല്ലാം ദാനധർമ്മം ചെയ്യുന്ന അത്രയ്ക്ക് വലിയ പരിത്യാഗങ്ങളെല്ലാം ചെയ്തേക്കാം പക്ഷെ അത് സ്നേഹത്തിലൂടെ അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല സ്നേഹം ദീർഘക്ഷമയുള്ളതാണ് ദേഹം ഇനി ഒരു വലിയ ലിസ്റ്റാണ് അതിൻ്റെ അവസാനം വരുന്നു സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു സ്നേഹം എല്ലാം സഹിക്കുന്നു സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു സ്നേഹം ഒ ഒരിക്കലും അവസാനിക്കുന്നില്ല പ്രവചനങ്ങൾ അവസാനിക്കുന്നു ഭാഷകളില്ലാതാവും നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ചിന്തകളെല്ലാം നിങ്ങൾ യുക്തിവിചാരങ്ങൾ നമ്മൾ ഭയങ്കര യുക്തിക്കാരാണ് അതെല്ലാം അപൂർണമാണ് പ്രവചനങ്ങളും നമ്മുടെ യുക്തി വിചാരങ്ങളും ഭാഷകളും എല്ലാം അപൂർണമാണ് എന്നാൽ പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു എന്താണ് പൂർണ്ണമായത് പൂർണമായത് കർത്താവി ശോമിശിയ അവിടുത്തെ സ്നേഹം സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല പ്രവചനങ്ങൾ കടന്നുപോകും ഭാഷകൾ ഇല്ലാതാകും വിജ്ഞാനം തിരോഭവിക്കും നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ് പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെപ്പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ യുക്തി വിചാരം നടത്തി എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ ഞാൻ കൈവടിഞ്ഞു ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കുന്നു ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു എന്നാൽ സ്നേഹമാണ് സർവോൽക്കിഷ്ടം സ്നേഹമുള്ളവരെയും ഇത് നമ്മൾ നമ്മളെന്തോരം കേട്ടിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളതാണ് പ്രസംഗിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു അനുഭവമായിട്ട് വരണമെങ്കിൽ നമ്മൾ നിശബ്ദരാകണം നമ്മുടെ വാക്കുകളോ നമ്മുടെ യുക്തികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അടിയറ വെച്ച് കർത്താവേ ഇതാ ഞാൻ എൻ്റെ അറിവ് എൻ്റെ കഴിവുകൾ ഒന്നുമല്ല വിശുദ്ധ പറയുന്നുണ്ട് ഇസ്ലാം പറയുന്നുണ്ട് കാറ്റഗിസത്തിലെവിടെയുണ്ടത് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ശുഖാവിൻ്റെ പ്രാർത്ഥന പഠിച്ചപ്പോൾ പറയുന്നുണ്ട് അവസാനം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയും എൻ്റെ കയ്യിലൊന്നുമില്ല ഞാൻ ചെയ്തതെല്ലാം ഒന്നുമല്ലേ അല്ല എന്ന് ഞാൻ പറയും കാരണം ദൈവത്തിൻ്റെ ആ അനന്തമായ അസ്തിത്വത്തെയും പ്രവൃത്തിയെയും കരുണയെയും വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നും ചെയ്തതുകൊണ്ടല്ല ഞാൻ ദൈവസാന്നിധിയിൽ വന്നിരിക്കുന്നത് ഇനി നമുക്ക് അപ്പോൾ അതാണിവിടെ പറയുന്നത് അവർണനീയവും അഗ്ര അഗ്രാഹ്യനും അവർണനീയനും അഗ്രാഹ്യനും അദൃശ്യനും ബുദ്ധിക്ക് അതീതമായവനും ആയ ദൈവമായി കൂട്ടിക്കുഴയ്ക്കാനിടയാകരുത് അപ്രം വിശുദ്ധ അപ്രയും പറയുന്നുണ്ട് സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ എന്തോരം വർണ്ണിച്ചാലും സ്വർഗത്തെ മനസ്സിലാക്കാൻ കഴിയോ അതേതാണ്ട് മണവാട്ടിയെ എന്തെല്ലാം മനോഹരമായ ആഭരണങ്ങൾ നമ്മൾ അണിയിക്കുന്നുവോ ആ മണവാട്ടിയുടെ ആഭരണങ്ങളും ആ ബാഹ്യമായ അതെല്ലാം അണിയിച്ചാലും മണവാട്ടിയെ അറിയാൻ പറ്റുമോ മണവാട്ടിയെ അറിയാൻ പറ്റുക മണവാട്ടിയെ ഈ ബാഹ്യമായ മോടികളിലൂടെ അറിയാൻ പറ്റുമോ മണവാട്ടിയാണെന്ന് അറിയാം എന്നാൽ അത് ഈ വിശുദ്ധൻ പറയുന്നതാണ് മണവാട്ടിയെ അറിയുന്നത് മണവാളൻ ഈ ബാഹ്യ മോടിയെല്ലാം ഊരിക്കഴിയുമ്പോഴാണ് പ്ലേ സ്ഥലം ഇതിനെ തെറ്റിദ്ധരിക്കരുത് ഇതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടിക്കുഴയ്ക്കുന്നത് പറയണ കറക്റ്റിനെ നല്ലൊരു പോയിന്റാണ് ഇത് ദൈവികമായ കൂട്ടിക്കുഴയ്ക്കാനിടയുണ്ടത് അതാണ് മണവാട്ടിയെ നമ്മൾ വലിയ മനോഹരമായ വസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിയിക്കുന്നത് അതിൻ്റെ ഒരു പ്രതീകാത്മകതയാണ് എന്ന പോലെയാണ് സ്വർഗത്തെക്കുറിച്ചു നമ്മൾ സ്വർഗത്തെ വർണ്ണിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം തരത്തിൽ ഇപ്പോൾ ചില മധുബായിൽ സ്വർഗത്തെ വർണ്ണിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ നമുക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ വർണ്ണനകൾ നമ്മൾ നമ്മളവിടെ നടത്തുന്നു മാലാഖമാരവിടെ കാണിക്കുന്നു വിശുദ്ധന്മാരുടെ നിര കാണിക്കുന്നു പിതാവായ ദൈവം പുത്രനായ ദൈവം വഴി കാണിച്ചാലും സ്വർഗമാകുമോ അതെല്ലാം അപര്യാപ്തമാണ് അതാണ് നമ്മുടെ സങ്കല്പങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ഞാനൊരിക്ക അന്വേഷണിൽ അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ നോക്കിയിട്ട് പെട്ടി അടച്ചു അത് നമുക്ക് സാധ്യമല്ല സ്വർഗത്തെ അന്വേഷണിൽ അങ്ങനെ അവതരിപ്പിക്കും അതാണ് നമ്മുടെ ഭാവനാബന്ധവും പൂർണവുമായ എല്ലാറ്റിനെയും അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഭാവനയിൽ കാണുന്നുണ്ട് ഇപ്പോൾ അപ്പൂപ്പൻ താടിയെല്ലാം വെച്ച് നല്ല വയസ്സായി ദിതാവായ ദൈവം അതൊക്കെ നമ്മുടെ ഭാവനകളാണ് അങ്ങനെ നമുക്കുള്ള ഭാവനകളും ദൈവത്തിൻ്റെ ആ വിസ്മരണീയതയെക്കുറിച്ചുള്ള ഭാവനകളെല്ലാം വിശുദ്ധീകരിക്കപ്പെടണം പക്ഷേ അത് ഒരുപക്ഷെ കലാകാരന്മാരും പല ദർശനങ്ങളിലൂടെ ദർശനം കിട്ടുന്ന ചിലവരെല്ലാം കിട്ടിയിട്ടുള്ളതാണ് പക്ഷെ ആ ദർശനം ആ വ്യക്തിക്ക് അന്നത്തെ ആ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി കർത്താവ് കൊടുത്ത ഒരു ദർശനമായിരിക്കും അതിൻ്റെ ആന്തരിക അർത്ഥം ദർശനം കിട്ടുമ്പോൾ തന്നെ മനസ്സിലാക്കണം അത് ദർശനമാണ് അതവിടെ നടക്കണ സംഭവമല്ല ആ ദർശനത്തെക്കുറിച്ച് ഉള്ള വ്യാഖ്യാനത്തിലും മനസ്സിലാക്കണം അതും അതിനേക്കാൾ വലിയ കാര്യമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ പ്രവചനങ്ങളും ദർശനങ്ങളെയും പിടിച്ചുകൊണ്ടാണ് നമ്മളിപ്പോഴും ഒരുപാട് തർക്കങ്ങളും വാഗ്വാദങ്ങളും നടക്കുന്നത് മാതാവ് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ദർശനം കൊടുത്തു ദർശനമാണത് അവിടെ നടക്കുന്ന സംഭവമല്ലത് ആ ദർശനത്തിൻ്റെ അന്തരാർത്ഥം എന്താണെന്നുള്ളത് അത് പരിശുദ്ധാത്മാവ് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതായിരിക്കണം ആ ആവശ്യത്തിന് ആ സാഹചര്യത്തിന് അന്നത്തെ കാലത്ത് എന്തിനാണോ അത് അതൊരു സ്റ്റാൻഡേർഡായിട്ടല്ല നമ്മൾ എടുക്കേണ്ടത് ദൈവത്തിൻ്റെ അവർണനീയവും അഗ്രാഹ്യവും അദൃശ്യവും ബുദ്ധിക്കതീതവുമാണ് അതിനെ ദർശനങ്ങളെ വെച്ചുകൊണ്ടോ മനുഷ്യന്റെ ഭാവസങ്കല്പത്തിൽ വന്നിരിക്കുന്നത് വെച്ചുകൊണ്ടോ മാത്രമല്ല അങ്ങനെ നോക്കുമ്പോൾ ദൈവമായി കൂട്ടിക്കൊഴയാനിടയുണ്ട് കൂട്ടിക്കൊഴയാനിടയുണ്ട് അപ്പൊ അതിനെ നമ്മൾ ശുദ്ധീകരിക്കണം ഞാൻ ഈ വ്യക്തിപരമായ പ്രാർത്ഥനയിലെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലെ പ്രധാന ഒരു ശുദ്ധീകരണം മനസ്സാക്ഷിയുടെ ശുദ്ധീകരണമാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വാക്കുകളിലും കാണുന്ന വാർത്തകളിലും കേൾക്കുന്ന വായിക്കുന്ന അതിലെല്ലാത്തിലും നമ്മളിലേക്ക് നമ്മളിൽ അവരിൽ നിന്ന് കിട്ടുന്ന ഇമാജിനേഷനും പിന്നെ അത് വെച്ചുകൊണ്ട് നമ്മൾക്ക് ഇമാജിൻ ചെയ്യാം നമ്മുടെ ബുദ്ധി നമ്മുടെ മനസ്സാക്ഷിയിൽ നമ്മൾക്ക് ചിന്തിക്കാം നമുക്ക് ചിന്തിക്കാൻ കഴിവുള്ളവരാണ് നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് സ്വർഗത്തിലെ വലിയ കാര്യങ്ങൾ ചിന്തിക്കാം ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയിലെ വലിയ കാര്യങ്ങൾ ചിന്തിക്കാം ആ ചിന്തിക്കുമ്പോൾ അത് നമ്മളിൽ പതിയുകയാണ് നമ്മുടെ അബോധ മനസ്സിൽ ഉപബോധ മനസ്സിൽ നമ്മുടെ മനസ്സാക്ഷിയിൽ അങ്ങനെയുള്ള ആ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും അങ്ങനെ നമ്മുടെ കഴിവുകളെ കുറിച്ചോ എല്ലാം നമ്മൾ ഒരുപാട് ചിന്തിക്കുകയോ എല്ലാം ചെയ്യുമ്പോൾ അച്ഛൻ നമ്മൾ വിശുദ്ധീകരിക്കണം അതാണ് ഇവിടെ പറയുന്നത് നിരന്തരം വിശുദ്ധീകരിക്കണം ഓരോ ദിവസവും നമ്മുടെ മനുഷ്യ മനസാക്ഷിയിൽ കടന്നുകൂടാവുന്ന ഈ വക കാര്യങ്ങളെ നമ്മൾ വിശുദ്ധീകരിക്കണം ഓക്കെ നമുക്ക് ഇനി ഇതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്ന പാരഗ്രാഫുകൾ നോക്കാം ഇരുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ് മുന്നൂറ്റി എഴുപത് ഇത് മൂന്നും തകർപ്പൻ പ്രബോധനങ്ങളാണ് ആദ്യം നമ്മൾ ഇരു ഇന്നലെ നമ്മൾ ഇരുന്നൂറ്റി പതിമൂന്നാണ് കേട്ടത് കണ്ടോ ഇപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി പന്ത്രണ്ടിലേക്ക് പോകുന്നു ആയിരിക്കുന്നവൻ ദൈവം മാത്രം ദൈവനാമത്തിൻ്റെ വെളിപാടിൽ അന്തർഭവിച്ചിരിക്കുന്ന അർത്ഥവൈശിഷ്ട്യം അനാവരണം ചെയ്യുന്നതിനും ആഴത്തിൽ അത് ഗ്രഹിക്കുന്നതിനും ശതാബ്ദങ്ങളിലൂടെ ഇസ്രായേലിൻ്റെ വിശ്വാസത്തിന് സാധിച്ചു ദൈവനാമത്തിൻ്റെ നമ്മൾ ഇന്നലെ ദൈവനാമത്തെക്കുറിച്ച് മനസ്സിലാക്കി ഐ ആം ഹു ആം ദൈവനാമത്തിൻ്റെ വെളിപാടിൽ അന്തർഭവിച്ചിരിക്കുന്ന അർത്ഥവൈശിഷ്ട്യം അനാവരണം ചെയ്യുന്നതിന് ആഴത്തിൽ അത് ഗ്രഹിക്കുന്നതിനും ശതാബ്ദങ്ങളിലൂടെ ഇസ്രായേലിന്റെ വിശ്വാസത്തിന് സാധിച്ചു ദൈവം ഏകനാണ് അവിടെന്നല്ലാതെ മറ്റു ദൈവങ്ങളില്ല ദൈവം പ്രപഞ്ചത്തിനും ചരിത്രത്തിനും അതീതനാണ് സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അവിടെന്നാണ് അവ നശിച്ചു പോകും എന്നാൽ അങ്ങേക്ക് മാറ്റമില്ല എല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും അങ്ങ് മാത്രം നിലനിൽക്കുന്നു അങ്ങയുടെ സംവത്സരങ്ങൾക്ക് അവസാനമില്ല ദൈവത്തിൽ മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ല യാക്കോസ്ലിയുടെ ലേഖനം എന്നും എന്നേക്കും ആയിരിക്കുന്നവൻ ആകുന്നു ദൈവം തന്നോട് തന്നെയും തൻ്റെ വാഗ്ദാനങ്ങളോടും അവിടെ നിന്ന് എന്നും വിശ്വസ്ഥത പുലർത്തുന്നു ഞാനിപ്പോ പറയുമ്പോൾ ഉത്ഭവ അതായത് ഈ ആദിമ ആദ്യമസഭയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയും അനേക രക്തസാക്ഷികളായത് അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടായിരുന്നു വിശുദ്ധ സിസിലിയയുടെ കവറിടത്തിൽ നമ്മൾ കാണാം റോമിൽ സെൻറ്റ് സെബാസ്റ്റ്യൻ കാറ്റോമ്പിലാണ് വിശുദ്ധ സിസിലിയായ അടക്കപ്പെട്ടത് ആ അടക്കപ്പെട്ട സ്ഥലത്ത് ഇപ്പോൾ ആ വിശുദ്ധ സിസിലിയായുടെ ശരീരം എങ്ങനെ അഴുകാതെ കിടന്നോ അതിൻ്റെ ഒരു 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 മോൾഡ് അതിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ആ രൂപത്തിൽ സിസിലിയായ കഴുത്ത് വെട്ടിയ കൊന്ന സമയത്ത് സിസിലിയായോട് അവർ ആജ്ഞാപിച്ചു ഞങ്ങളുടെ ഈ ഈ ദൈവത്തെ നീ ആരാധിക്കണം അവൾ പറഞ്ഞു ഞാൻ ഏക ദൈവത്തിലും അതിലുള്ള മൂന്നാളുകളിലും മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ എനിക്ക് നിങ്ങളുടെ ഈ ദൈവങ്ങളെ ആരാധിക്കുക സാധ്യമല്ല വീണ്ടും അവർ പറഞ്ഞു നീ അങ്ങനെ പറയുകയാണെങ്കിൽ നിന്നെ ഞങ്ങൾ കഴുത്ത് വെട്ടിക്കൊല്ലും അവളപ്പോഴും പറഞ്ഞു ഞാൻ ഏക ദൈവത്തിലും ആ ഏക ദൈവത്തിലുള്ള മൂന്നാളുകളിലും മാത്രമേ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഇതുപോലെ കൈ പിടിച്ചു അത് കഴുത്ത് അവളെ അവളുടെ ശരീരം അങ്ങനെ കുഴഞ്ഞു വീണപ്പോൾ ആ വിരലുകൾ അങ്ങനെ തന്നെ ഇരുന്നു അവളുടെ കഴുത്ത് അവരതിൽ ചേർത്ത് വെച്ച് അടക്കി അടക്കി വർഷങ്ങൾക്ക് ശേഷം അവളുടെ കവറിടം തുറന്നപ്പോൾ അവളുടെ ശരീരം അതുപോലെ തന്നെ ഇരിക്കണോ ദൈവവും അതിലെ മൂന്നാളുകളും അപ്പൊ ആ ശരീരം അങ്ങനെ നമ്മൾക്ക് അവിടെ അതിൻ്റെ ഒരു മോഡൽ നമുക്ക് കാണാം അതിൻ്റെ ഒറിജിനൽ അത് വേറെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വച്ചിരിക്കും അപ്പം അതിനു വേണ്ടിയാണ് ഈ ആദിമസഭയിൽ ഇത്രയും മതപീഠനം നടന്നതും അജ്ഞ ദൈവത്തെ ഈ ഏകദൈവത്തിൽ വിശ്വാസമില്ലാത്ത രാജാക്കന്മാർ വരെ ആ രാജാക്കന്മാരും ഗവർണർമാരും എല്ലാം സഭയെ പീഡിപ്പിച്ചത് അവർ വിശ്വസിക്കുന്ന ആ ഭാഗൻ അവർ വിശ്വസിക്കുന്ന ആ കൊത്തുരൂപങ്ങളിൽ രൂപങ്ങളിൽ വിശ്വസിക്കാത്തത് ദൈവം ഏകനാണ് അവിടെ നല്ലാതെ മറ്റ് ദൈവങ്ങളില്ല ദൈവം പ്രപഞ്ചത്തിനും ചരിത്രത്തിനും അതീതനാണ് അതാണ് മറ്റൊന്ന് ദൈവം പ്രപഞ്ചത്തിനും ചരിത്രത്തിനും അതീതനാണ് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവമുണ്ടായി അതാണ് ഈശോമിശുക ആദിയിൽ വചനമുണ്ടായി വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു സകലത്തും അവനിലൂടെ ഉണ്ടായി എന്തുണ്ടായി പ്രപഞ്ചവും ചരിത്രവും എല്ലാം അവനിലൂടെ ഉണ്ടായി സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അവിടെ നിന്നാണ് ഇതെല്ലാം ഇനി വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപുള്ള ഒരു പ്രിപ്പറേഷനാണ് ഞാൻ വിശ്വസിക്കുന്നു പിതാവും സൃഷ്ടാവും സർവശക്തനും ആയ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന് മുൻപ് നമ്മളെ ഒരുക്കുകയാണ് നീ എന്ത് വിശ്വസിക്കുന്നു അതാണ് ആരിൽ വിശ്വസിക്കുന്നു പ്രപഞ്ചത്തിനും ചരിത്രത്തിനും അതീതനാണ് സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അവിടെ നിന്നാണ് എന്നാൽ അവ നശിച്ചു പോകും എന്നാൽ അങ്ങയ്ക്ക് മാറ്റമില്ല സൃഷ്ടിച്ചവരും മാറ്റമില്ല എല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും അങ് മാത്രം നിലനിൽക്കും അങ്ങയുടെ സംവത്സരങ്ങൾക്ക് അവസാനമില്ല സങ്കീർത്തനം നൂറ്റി രണ്ട് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അതിനിപ്പോടുത്ത് വായിക്കണ്ട ഇത് തന്നെയാണത് അവ നശിച്ചു പോകും എന്നാൽ അങ്ങയ്ക്ക് മാറ്റമില്ല അതാണ് അങ്ങയുടെ രാജ്യത്തിൽ അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവില്ല എല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും അങ്ങ് മാത്രം നിലനിൽക്കും അങ്ങയുടെ സംവത്സരങ്ങൾക്ക് അവസാനമില്ല വേൾഡ് വിത്ത് അവിടെ നമ്മളെല്ലാവരും അവസാനിക്കണം അവസാനിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ബഹളമാണ് നോക്കി എന്തുകൊണ്ടാണ് അവസാനിക്കും അവസാനമില്ലാത്തവനായ ദൈവം നമ്മളിലുണ്ട് ആ ദൈവത്തോട് നമ്മൾ ഒന്നായിരിക്കുന്നു എന്തോ ഒരു വലിയ രഹസ്യങ്ങളാണ് നമ്മൾ ഇനി അറിയേണ്ടത് ദൈവത്തിൽ മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ല മാറ്റത്തിൻ്റെ നിഴലോ ഇല്ല ജാക്കോസ്ലിയുടെ ലേഖനം ഒന്ന് പതിനേഴ് എന്നും എന്നേക്കും ആയിരിക്കുന്നവനാകുന്നു അതാണ് മേ ആൾ മൈറ്റി ഗോഡ് ബ്ലെസ് യു നൗ ആൻഡ് ഫോർ എവർ വേൾഡ് വിത്തൗട്ട് എൻഡ് എപ്പോഴും ഇത് തന്നെയാണ് ആശീർവാദം പക്ഷെ നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നത് ഷൂ എല്ലാം അവസാനിക്കും മാറ്റമില്ലാത്തവനാണ് അവിടെ നിന്ന് എന്നും എന്നേക്കും ആയിരിക്കുന്നവനാകുന്നു ദൈവം തന്നോട് തന്നെയും തന്റെ വാഗ്ദാനങ്ങളോടും അവിടുന്ന് എന്നും വിശ്വസ്തത പുലർത്തുന്നു ദൈവം വാഗ്ദാനം ചെയ്തത് ദൈവത്തിന് മാറ്റാൻ പറ്റുമോ നമ്മളിത് വിശ്വാസ പ്രമാണ സുർഗസ്വനായ പിതാവിന്റെ പഠനത്തിൽ ഒരു പ്രാവശ്യം മനസ്സിലാക്കി ആത്മാവിൻ്റെ നങ്കൂരമടിച്ചിരിക്കുന്നു എന്താണ് അബ്രാഹത്തിനോട് ദൈവം വാഗ്ദാനം ചെയ്തതും അബ്രാഹത്തിനോട് ദൈവം ശപഥം ചെയ്തതും ദൈവത്തിന് മാറ്റാൻ പറ്റുമോ ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കും നിന്റെ സന്തതിയിലൂടെ ഞാൻ ഈ ലോകത്തെ മുഴുവനും അനുഗ്രഹിക്കും ഞാൻ ശപഥം ചെയ്യുന്നു ഇത് ദൈവത്തിന് മാറ്റാൻ പറ്റുമോ മാറ്റാൻ പറ്റുമോ അപ്പോൾ അതാണ് ആയിരിക്കുന്നവൻ ദൈവം മാത്രം ഇനി നമ്മൾക്ക് അടുത്തത് മുന്നൂറാം ഖണ്ഡികയിലേക്ക് പോകാം ദൈവം സൃഷ്ടിക്കതീതവും സൃഷ്ടിയിൽ സന്നിഹിതനുമാണ് തൻ്റെ സർവ സൃഷ്ടികളെയും കാൾ അനന്ത ശ്രേഷ്ഠതയുള്ളവനാണ് ദൈവം അതാണ് ദൈവം സൃഷ്ടിക്കതീതനും സൃഷ്ടിയിൽ സന്നിഹിതനുമാണ് തൻ്റെ സർവ സൃഷ്ടികളെയും കാൾ അനന്ത ശ്രേഷ്ഠതയുള്ളവനാണ് ദൈവം അവിടുത്തെ മഹത്വം ആകാശങ്ങൾക്ക് മേൽ അവിടെ നിന്ന് സ്ഥാപിച്ചു സങ്കീർത്തനം എട്ട് രണ്ട് എട്ട് രണ്ട് സങ്കീർത്തനം എട്ട് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സങ്കീർത്തനമാണ് അവിടുത്തെ മഹത്വം അന്വേഷണ അതീതമാണ് സങ്കീർത്തനം നൂറ്റി നാല്പത്തി അഞ്ചേ മൂന്ന് അവസാനത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ മഹത്വം അന്വേഷണ അതായത് മനുഷ്യൻ എത്ര അന്വേഷിച്ചാലും എത്ര കണ്ടെത്തിയാലും മതിയാവില്ല അത്രയ്ക്കതീതമാണ് അവിടുത്തെ മഹത്വം പരമോന്നതനും സ്വതന്ത്രനുമായ സൃഷ്ടാവും അസ്തിത്വമുള്ളവയുടെ എല്ലാം പ്രഥമ കാരണവുമെന്ന നിലയ്ക്ക് തൻ്റെ സൃഷ്ടികളുടെ എല്ലാം ആന്തരികാഘാതങ്ങളിൽ ദൈവം സന്നിഹിതനാണ് ക്രൈസ്ത ലോഡ് ഒരിക്കൽ കൂടി പരമോന്നതനും സ്വതന്ത്രനുമായ സൃഷ്ടാവും അസ്തിത്വമുള്ളവയുടെ എല്ലാം പ്രഥമ കാരണവുമെന്ന നിലയ്ക്ക് തൻ്റെ സൃഷ്ടികളുടെ എല്ലാം ആന്തരികഘാതങ്ങളിൽ ദൈവം സന്നിഹിതനാണ് ആന്തരികഘാതങ്ങളിൽ പ്രേതരവർ അപ്പം തൻ്റെ സർവ സൃഷ്ടികളെയും കാൾ അനന്തശ്രേഷ്ഠതയുള്ളവനാണ് ദൈവം അവിടുത്തെ മഹത്വം ആകാശങ്ങൾക്ക് മേൽ അവിടെ സ്ഥാപിച്ചു അവിടുത്തെ മഹത്വം അന്വേഷണ അതീതമാണ് പരമോന്നതനും സ്വതന്ത്രനുമായ സൃഷ്ടാവും അസ്തിത്വമുള്ളവയുടെ എല്ലാം പ്രഥമ നിലയ്ക്ക് തൻ്റെ സൃഷ്ടികളുടെ എല്ലാം ആന്തരീകഗാഥകളിൽ ദൈവം സന്നിഹിതനാണ് ആന്തരിക അഗാതകളിൽ അന്തരിയാമീ പരമാത്മാ ഓ ആത്മാ പവനാത്മാ അന്തര്യാമി അന്തര്യാമി പ്രഭുഹേ അവിടുന്നിലാണ് നാം ജീവിക്കുന്നതും ചരിക്കുന്നതും ആയിരിക്കുന്നത് ഇത് പൗലോ സീയയുടെ പ്രസിദ്ധമായ ആദൻസിൽ ആരിയോ പാകസിൽ നടന്ന പ്രഭാഷണത്തിലുള്ളതാണ് നമ്മൾ സ്വർഗസ്നായ പിതാവ് പഠിച്ചപ്പോൾ ഇതിനകത്ത് ഒരുപാട് പ്രാവശ്യം പഠിച്ച ഒന്നാണെങ്കിലും അതിൽ പാ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരത് റെഫർ ചെയ്യണത് നല്ലതാണ് അപ്പ സ്തോല പ്രവർത്തനം പതിനേഴാം അധ്യായം ഇരുപത്തെട്ടാമത്തെ ആദൻസിൽ ആര്യോ പാകസിൽ നിന്നുകൊണ്ട് അവിടെ അദ്ദേഹം കണ്ടു അജ്ഞാതദേവന്മാർക്ക് എന്ന് എഴുതിയിരിക്കുന്ന ചില ബലിപീഠങ്ങളിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞ പ്രഭാഷണത്തിലാണ് അവിടെ നിന്ന് നിങ്ങളെല്ലാവരെയും കാൾ കൂടുതൽ അടുത്താണ് അവിടെ നിന്നാണ് നിങ്ങൾക്ക് ശ്വാസവും ജീവനും നൽകുന്നത് അവിടുന്നിലാണ് നാം ജീവിക്കുന്നത് അതാണ് ദൈവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ നമ്മളിൽ ദൈവം വസിക്കുന്നു അതേസമയം നാം ദൈവത്തിലും വസിക്കുന്നു അതാണ് സംസർഗം ഒരു ഇന്റർഡ്വെല്ലിങ് ആണ് നാം ദൈവം നമ്മിൽ വസിക്കുന്നു ഭക്രതാവ് നമ്മോട് കൂടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഇൻ്റർ ടൊല്ലി ദൈവം നമ്മിലും നാം ദൈവത്തിലും അതാണ് ഈശോ പറഞ്ഞത് ഞാൻ സ്വർഗ്ഗത്തിൽ ഇറങ്ങിയവൻ്റെ ജീവനുള്ളപ്പമാകുന്നു ഈ ഭക്ഷിക്കുന്നവനിൽ ഞാൻ വസിക്കുകയും അവൻ എന്നിൽ വസിക്കുകയും ചെയ്യുന്നു ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങളെൻ്റെ ശാഖയുമാകുന്നു ആരെന്നിൽ നിലനിൽക്കുന്നുവോ അവനിൽ ഞാൻ നിലനിൽക്കുന്നു കേട്ടോ എനിലും ഞാൻ അവരിലും എനിലും ഞാൻ അവരിലും അർത്ഥത്തിലാണ് നമ്മുടെ നിന്നിൽ ഞാനുമേ അഗാനം ഇങ്ങനെ നാം അപ്പം ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിലെ ദൈവം നമ്മുടെ അഗാധ തലങ്ങളിൽ വസിക്കുന്നു പരമോന്നതനും സ്വതന്ത്രനുമായ സൃഷ്ടാവും അശിസ്ഥുമുള്ളവയുടെ എല്ലാം പ്രഥമ കാരണവുമെന്ന നിലയ്ക്ക് തൻ്റെ സൃഷ്ടികളുടെ എല്ലാം തൻ്റെ സൃഷ്ടികളുടെ എല്ലാം ആന്തരിക അഘാതങ്ങളിൽ ദൈവം സന്നിഹിതനാണ് അവിടെന്നിലാണ് നാം ജീവിക്കുന്നതും ചരിക്കുന്നതും ആയിരിക്കുന്നത് ഇതുമാത്രം ഒന്ന് മുറുക്ക പിടിച്ചോ നമ്മളുള്ള എല്ലാം തലയിൽ വെച്ചുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല ഈ ആവലാദികളുടെയും വേവലാദികളുടെയും മധ്യത്തിൽ അതിൻ്റെ അകത്ത് ദൈവം വസിക്കുന്നുണ്ട് എന്നൊന്ന് വിശ്വസിച്ച് എന്നിട്ട് ദൈവമേ എൻ്റെ ആവലാദിയും വേവലാതിയും എല്ലാം നിനക്കറിയാലോ മക്കളെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഷോ സ്ഥലം മേടിച്ചില്ല കാശ് കൊടുക്കാനില്ല കടം വീട്ടാനില്ല ജപ്തി വരുന്നു ഇതൊക്കെ അവിടെ നടന്നാലും അതിൻ്റെ മധ്യത്തിൽ ദൈവമുണ്ട് ഇതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടും ഒരുപക്ഷേ മനഃപൂർവ്വമായിരിക്കും തന്നേക്കണത് കാരണം നീ എന്നെ അന്വേഷിക്കാൻ നീ ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് അന്വേഷിക്കേ ഈ ഭൗതികതയുടെയും സാമൂഹികതയുടെയും വലിയ ഒരുപാട് കാര്യങ്ങളിലെല്ലാം പിന്നാലെ പോകാതെ എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ നിന്നെ എന്നിലേക്ക് വായോ അപ്പോൾ വിശുദ്ധാഗസ്തീനോസ് എൻ്റെ വാക്കുകളിൽ ദൈവം എൻ്റെ അന്ധസത്തയേക്കാളെല്ലാം അന്തസ്ഥിതനും അതാണ് ദൈവം നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ അടുത്താണെന്ന് അതാണ് ഇതിൻ്റെ അർത്ഥം ദൈവം എൻ്റെ അന്ധസത്തയേക്കാളെല്ലാം അന്തസ്ഥിതനും എൻ്റെ ഔന്നത്യത്തെക്കാളെല്ലാം ഉന്നതനുമാകുന്നു